നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവകേരള സദസ് നിലമ്പൂർ നഗരസഭ നടത്തിയ വിളംബര റാലിയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ വിളംബര ജാഥയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി നിലമ്പൂരിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഇറക്കുന്നതിന് രേഖാമൂലം കത്ത് നൽകിയ നിലമ്പൂർ നഗരസഭാ ചെയർമാനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വന്യമൃഗശല്യം തടയുന്നതിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി വനം വകുപ്പ് വടപുറം മുതൽ മൈലാടി വരെ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നു. നബാർഡ് ഫണ്ടിൽ നിന്നും 50 ലക്ഷം ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. മാതാപിതാക്കളെ കാണാൻ എല്ലാ മക്കൾക്കും തുല്യാവകാശമാണെന്നും അവ നിഷേധിക്കാൻ ആർക്കും കഴിയില്ലെന്നും വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിള മണി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. നവകേരള സദസ്സിന്റെ മുന്നോടിയായി നിലമ്പൂർ നഗരസഭയും ജില്ലാ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വീട്ടിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് എപ്പിലപ്സി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം. വാർത്തകൾ വിശദമായി. നവകേരള സദസ് നിലമ്പൂർ നഗരസഭ നടത്തിയ വിളംബര റാലിയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂൾ പ്രധാനാധ്യാപകൻ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി എന്നിവരോട് വിശദീകരണം തേടി. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര റാലിയിലാണ് നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂളിലെ 9, 10, 11, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ വിളംബര റാലിയിൽ പങ്കെടുപ്പിച്ചത്. സ്കൂൾ യൂണിഫോമിലാണ് കുട്ടികൾ പങ്കെടുത്തത്. കളർ ബലൂണുകളും പ്ലക്കാർഡുകളുമായി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിയ വിളംബര റാലിയിൽ കുട്ടികളും അണിനിരന്നു. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിന്റെ ബസ്സിലാണ് കുട്ടികളെ വിളംബര റാലിയിലേക്ക് കൊണ്ടുവന്നതും തിരികെ കൊണ്ടുപോയതും. സംഭവം വിവാദമായതോടെയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ വിളംബര ജാഥയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി നിലമ്പൂരിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഇറക്കുന്നതിന് രേഖാമൂലം കത്ത് നൽകിയ നിലമ്പൂർ നഗരസഭാ ചെയർമാനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഗോത്രവർഗ വിഭാഗങ്ങളെ അപമാനിച്ച നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ വിളംബര ജാഥയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിലമ്പൂരിലെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഇറക്കുന്നതിന് രേഖാമൂലം കത്ത് നൽകിയ നിലമ്പൂർ നഗരസഭാ ചെയർമാനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഗോത്രവർഗ വിഭാഗങ്ങളെ അപമാനിച്ച നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ കളക്ടർ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഐ ജി എം എം ആർ സ്കൂളിൽ രക്ഷിതാക്കളുടെ അനുമതിയില്ലാതെ വിദ്യാർത്ഥികളെ ജാഥയിൽ പങ്കെടുപ്പിച്ചതും സംസ്ഥാന സർക്കാരിന്റെ അനുകൂല പ്ലക്കാർഡുകൾ പിടിപ്പിച്ച് കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതും അതീവ ഗുരുതരമായ സംഭവമാണ്. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ പ്രധാനാധ്യാപികയ്ക്ക് കത്ത് നൽകിയവർക്കെതിരെ നടപടി സ്വീകരിക്കണം. നവകേരള സദസ്സിൽ ആളെ കൂട്ടുന്നതിനു വേണ്ടി കുടുംബശ്രീ പ്രവർത്തകരെയും അംഗനവാടി ജീവനക്കാരെയും ആശാ വളണ്ടിയർമാരെയും സർക്കാർ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുകയാണ്.
എന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ നമ്മൾ സംരക്ഷിച്ചു നിർത്തേണ്ട പ്രാക്തന ഗോത്രവർഗത്തിലെ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയാണ് നിയമലംഘനം നടത്തിക്കൊണ്ട് രക്ഷിതാക്കളുടെ അറിവില്ലാതെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടികളെ ഇന്നലെ സർക്കാരിന് വേണ്ടി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുമായി മുദ്രാവാക്യം വിളിപ്പിക്കാൻ നിർബന്ധരാക്കിയത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. അതീവ ഗുരുതരമായ വിഷയമാണിത്. ഈ പാവപ്പെട്ട രക്ഷിതാക്കൾ അറിയാതെ രക്ഷിതാക്കളുടെ അനുമതിയില്ലാതെ ഈ പറയുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ തെരുവിലിറക്കിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പിണറായി വിജയന് വേണ്ടി മാർച്ചിറ്റു പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് അത് നിയമലംഘനമാണ്, അത് ചട്ടലംഘനമാണ്. ഈ നഗരസഭാ ചെയർമാനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടാനുള്ളത്. മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൂർഖൻ മാനു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ചെറി ജോർജ്, അമീർ പൊറ്റമ്മൽ, പട്ടിക്കാടൻ ഷാനവാസ്, സന്തോഷ്, സൈഫു എനാന്തി, ഷിബിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആസിഫ് ടി എം എസ്, അർജുൻ, യൂസഫ് കാളിമഠത്തിൽ, സലീം, അനീഷ് കുളക്കണ്ടം, ഷഫീഖ് മണലോടി, ഫർഹാൻ വി പി, നിസാർ ആലിങ്ങൽ, ദിലീപ് താമരക്കുളം, ഷംസീർ പാത്തിപ്പാറ, അജിൻ കുളക്കണ്ടം, ഫിറോസ് മയ്യന്താനി, ഷിബു പുത്തൻ വീട്ടിൽ, ഷഫീഖ് മണലോടി, സയ്യിദ് അലവി മുക്കട്ട എന്നിവർ നേതൃത്വം നൽകി. വന്യമൃഗശല്യം തടയുന്നതിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി വനം വകുപ്പ് വടപുറം മുതൽ മൈലാടി വരെ ഹാംഗിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നു. നബാർഡ് ഫണ്ടിൽ നിന്നും 50 ലക്ഷം ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. ഈ കോവിലേത്തുമുറി പ്രദേശത്ത് ഇപ്പം മിനിഞ്ഞാന്നടക്കം ആന കയറി നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഫെൻസിങ് ഉണ്ടായിരുന്നു, അത് അത്ര പിന്നെ കാര്യമായിട്ട് അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് നബാർഡിൻ്റെ ഫണ്ടായിട്ട് ഏകദേശം 60 ലക്ഷത്തോളം രൂപ പാസ്സായിട്ടുണ്ട് ഹാംഗിങ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തെല്ലാം ഒരു ഫെൻസിങ്ങിൻ്റെ പണി നടന്നിട്ടുണ്ട്. ഇനി കുറച്ച് പ്രൈവറ്റ് ഭാഗത്ത് അതിടാൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുള്ള ആളുകളുടെ കൺസെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അത് കോലത്തുമുറി പ്രദേശത്ത് അത്തരം വീടുകളുള്ളത് കുറച്ച് ആൾക്കാർ കൺസെൻറ്റ് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഈ കോവിലകം പ്രദേശമാണ്, കോവിലകത്തിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ പിന്നെ സമ്മതം കൂടി വാങ്ങിയിട്ട് ഈ ഭാഗം മുഴുവൻ ഒരു ഫെൻസിങ് ഹാംഗിങ് ഫെൻസിങ് ഇടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോവിലകത്ത് മുറി, വിരാടൂർ കുന്ന് എന്നിവിടങ്ങളിൽ ഹാംഗിങ് ഫെൻസിങ് നടത്തുന്ന സ്ഥലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, എസ് എഫ് ഒ കെ പി ഉണ്ണികൃഷ്ണപിള്ള, ബി എഫ് ഒ വിനോദ് എ കെ, വിരാടൂർ കുന്ന് കൗൺസിലർ റഹ്മത് ചുള്ളിയിൽ, കോവിലകം പ്രതിനിധി സഞ്ജീവൻ, ഉദയ റെസിഡൻസ് ഭാരവാഹികളായ ജയകൃഷ്ണൻ പി, സനൽ പി വി, സുബോധ് സി പി, ഉമ്മടി രവീന്ദ്രൻ, പൊതുപ്രവർത്തകൻ ഷബീർ അലി മാടാല എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഹാംഗിങ് ഫെൻസിംഗ് വരുന്നതോടെ കാട്ടാന ശല്യത്തിന് താൽക്കാലിക പരിഹാരമാകും. മാതാപിതാക്കളെ കാണാൻ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണെന്നും അവ നിഷേധിക്കാൻ ആർക്കും കഴിയില്ലെന്നും വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മറ്റു മക്കളെ കാണാൻ മകൾ അനുവദിക്കുന്നില്ലെന്ന അമ്മയുടെ പരാതി കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തി. മാതാപിതാക്കളെ കാണാൻ എല്ലാ മക്കൾക്കും അവകാശമുണ്ടെന്ന് കമ്മീഷൻ ഇവരെ അറിയിച്ചു. മാതാപിതാക്കളെയും ഭാര്യയെയും സംരക്ഷിക്കാതെ ഇരിക്കുകയും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്ന യുവാവിനെതിരെ ഭാര്യ നൽകിയ പരാതി പോലീസിന് കൈമാറി. മലപ്പുറം ജില്ലയിലെ ആദിവാസി തീരദേശ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനുമായി പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. ആകെ 50 പരാതികളാണ് സെറ്റിംഗിൽ പരിഗണിച്ചത്. ഇതിൽ 11 പരാതികൾ തീർപ്പാക്കി. 9 പരാതികളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പോലീസിന് നിർദ്ദേശം നൽകി. ഗാർഹിക പീഡന പരാതിയാണ് സിറ്റിംഗിൽ കൂടുതലായെത്തിയത്. അഭിഭാഷകരായ ബീന കരുവാത്ത്, സുകൃത്ത രജീഷ്, സഖി, കോർഡിനേറ്റർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. നവകേരള സദസ്സിന്റെ മുന്നോടിയായി നിലമ്പൂർ നഗരസഭയും ജില്ലാ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വീട്ടിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് എപ്പിലപ്സി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അറിയിച്ചു. നിലമ്പൂർ നഗരസഭയും ജില്ലാ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ചേർന്നുകൊണ്ട് നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ചെട്ടിയങ്ങാടി വീട്ടിക്കുത്ത് ഗവൺമെൻറ് സ്കൂളിൽ വെച്ചുകൊണ്ട് എപ്പിലെപ്സി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ അപസ്മാര രോഗ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി നിലമ്പൂർ ബ്ലോക്കിലെ
വിവിധ പഞ്ചായത്തുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് കൗൺസിലേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സ്കാനിംഗ് ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സ്കാനിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗം ഡോക്ടർമാരാണ് നേതൃത്വം കൊടുക്കുന്നത്. ക്യാമ്പ് നാളെ രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട നിലമ്പൂരിൻ്റെ MLA ശ്രീ PV അൻവർ ഉദ്ഘാടനം ചെയ്യും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ അപസ്മാര രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിലമ്പൂർ ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ നിന്നും കൗൺസിലേഴ്സ് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗം ഡോക്ടർമാരാണ്. ക്യാമ്പ് നാളെ രാവിലെ 9 മണിക്ക് MLA PV അൻവർ ഉദ്ഘാടനം ചെയ്യുമെന്നും റഹീം പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിക്കും. ജില്ലാ NHM മാനേജർ ഡോക്ടർ അനൂപ്, മറ്റ് ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. 8:30 നടക്കുന്ന രജിസ്ട്രേഷൻ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഉപയോഗപ്പെടുത്താമെന്നും കക്കാടൻ റഹീം പറഞ്ഞു. ചാരംകുളം വെൽനസ് സെന്റർ ഉദ്ഘാടനം അടുത്ത മാസം. സ്വാഗത സംഘം രൂപീകരിച്ചു. നിലമ്പൂർ നഗരസഭയുടെ ചാരംകുളത്ത് അനുവദിച്ച വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. ചാരംകുളം വെൽനസ് സെന്റർ ഉദ്ഘാടനം അടുത്ത മാസം. സ്വാഗത സംഘം രൂപീകരിച്ചു. നിലമ്പൂർ നഗരസഭയുടെ ചാരംകുളത്ത് അനുവദിച്ച വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. ബീരാൻ കോളനി മദ്രസയിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ റെനീഷ് കുപ്പായി അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ നൌഷാദ് പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ കൗൺസിലർ കുഞ്ഞുട്ടിമാൻ, CPM ചന്തക്കുന്ന് ലോക്കൽ സെക്രട്ടറി ഷാജി കരിമ്പുഴ, നഗരസഭാ ആരോഗ്യ വിഭാഗം HI അഞ്ജന, JHI അനീഷ്, ചന്തക്കുന്ന് AUP സ്കൂൾ പ്രധാന അധ്യാപകൻ NK ഷൈജു, CPM ചാരംകുളം ബ്രാഞ്ച് സെക്രട്ടറി റഷീദ്, നാസർ മാസ്റ്റർ, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്തക്കുന്ന്, മയ്യം ദാനി, സ്കൂൾ കുന്ന്, ചാരംകുളം ഡിവിഷനുകളിലെ ജനങ്ങൾക്ക് ഈ വെൽനസ് സെന്റർ ഏറെ പ്രയോജനകരമാകും. കരുവാരക്കുണ്ട് കൽക്കുണ്ട് ചേരിയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കപ്പിലാന്തോട്ടം സ്വദേശി പുളിക്കൽ ഭാസ്കരനാണ് മരിച്ചത്. കരുവാരക്കുണ്ട് കൽക്കുണ്ട് ചേരിയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കപ്പിലാന്തോട്ടം സ്വദേശി പുളിക്കൽ ഭാസ്കരനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ഇയാൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിലുണ്ടായിരുന്ന സ്കൂട്ടറിലും സമീപത്തെ സൂചനാ ബോർഡിലും ഇടിച്ച് 2 തവണ മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഭാസ്കരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. സ്കൂട്ടർ യാത്രക്കാരനായ ആനത്താനം സ്വദേശിക്ക് നിസ്സാര പരിക്കു പറ്റി. മരണപ്പെട്ട ഭാസ്കരൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.